എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഓട്സ് ദോശ തയ്യാറാക്കിയാലോ? ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഈ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് റോൾഡ് ഓട്സാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പെന്ന് പറയുന്നത് 250 ml. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുതിർത്ത് വയ്ക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ഇതേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാൻ പോവുകയാണ്. ഇത് നല്ലതുപോലെ കഴുകിയെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു മിക്സിയുടെ വലിയ ജാറിലേക്ക് ഒരു ചെറിയ സവാളയുടെ പകുതിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം 10 ചെറിയുള്ളി ചേർത്താലും മതിയാകും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പില, 5 ഇതള് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തതും വളരെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ഓട്സ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഓട്സിലെ വെള്ളമൊക്കെ മാറ്റിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് 1 കപ്പ് വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ദോശയുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉടനെ തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണിത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട്. ദോശത്തവയിലേക്ക് 1 ഡ്രോപ്പ് എണ്ണ ഒഴിച്ചിട്ട് ഇതുപോലെയൊന്ന് ഈ സവാള വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ചൂടൊന്ന് ക്രമീകരിക്കാൻ വേണ്ടി അല്പം വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശത്തവ പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. അപ്പോൾ ആദ്യമായിട്ടൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതൊന്ന് പരത്തിയെടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊന്ന് ഒരുപാടങ്ങ് വലുതാക്കാതെ ഈ ഒരു രീതിയിലങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. മുകൾ ഭാഗം നന്നായിട്ട് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതുപോലെ ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. മുകളിലും അതുപോലെ സൈഡിലും ഒരല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ ദോശ ചുട്ടെടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്ന ശേഷം വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ദേ ദോശ ഇവിടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഒന്ന് വിട്ടു വരും. ആ സമയത്ത് വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ഒരല്പസമയം കൂടി ഈ വശം കൂടി ഒന്ന് മുരിച്ചെടുത്ത ശേഷം നമുക്കിത് പാനിൽ നിന്നും എടുത്ത് മാറ്റാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഓട്സ് ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ അടുത്ത ദോശ മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ആ ചൂടൊന്ന് ക്രമീകരിക്കണം. അതിനുശേഷം അടുത്ത ദോശ നമുക്ക് ചുട്ടെടുക്കാം. ഇതിനു മുമ്പ് ഓട്സ് ഉപ്മാവിൻ്റെയും അതുപോലെ ഓട്സ് ഇഡ്ഡലിയുടെയും ഓട്സ് ഓംലെറ്റിൻ്റെയൊക്കെ റെസിപ്പികൾ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓട്സ് പുട്ടിൻ്റെയൊക്കെ റെസിപ്പികൾ നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോകളൊക്കെ ഒന്ന് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ദോശ സാമ്പാറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെയോ കഴിക്കാവുന്നതാണ്. ടൊമാറ്റോ ചട്നിയും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ദോശ സാമ്പാറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.